നമസ്കാരം. വികസന വഴിയിൽ കേരളം വാർത്താ പക്തിയിൽ ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് നാം സംപ്രേഷണം ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ 100,000 സംരംഭകത്വം എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് കുടുംബശ്രീകൾ, സ്വയം സഹായ സംഘങ്ങൾ, മറ്റ് ഏജൻസികളെല്ലാം തന്നെ സോപ്പ് നിർമ്മാണത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് സ്വയമായിട്ട് സോപ്പുണ്ടാക്കി വിൽപ്പന നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം വരികയാണ്. നേരത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഏജൻസികൾ, യൂണിറ്റുകളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് മാലിന്യമില്ലാതെ നല്ല വെളിച്ചെണ്ണയിലുണ്ടാക്കിയ നല്ല സോപ്പ്, നമുക്ക് ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോപ്പുണ്ടാക്കുന്ന ഒരു പദ്ധതിക്ക് നേരത്തെ തുടക്കം കുറിച്ചതാണ്. അതുപ്രകാരം ഇതുപോലുള്ള കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യമായ വീടുകളിൽ നിന്ന് തന്നെ സോപ്പുണ്ടാക്കാം, നല്ല സോപ്പ്. നേരത്തെ നടത്തിയിട്ടുള്ള ഒരു പഠനം വ്യക്തമാക്കുന്നത് 1,000 കോടി രൂപയുടെ സോപ്പും സോപ്പ് ഉൽപ്പന്നങ്ങളും കേരളത്തിൽ നിന്ന് വിറ്റഴിയുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ചോളം ഒരു ദിവസം 2-3 നേരം കുളിക്കുന്നവരാണ്. അതിന് കണക്കായിട്ട് സോപ്പും സോപ്പ് ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുകയാണ്. ആ 1,000 കോടിയിൽ ഒരു 85% ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന വലിയ കുത്തക കമ്പനിയാണ് സോപ്പ് വിൽപ്പന നടത്തുന്നത്. അതിന് പകരമായിട്ട് കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ തേങ്ങ കർഷകന് ജോലി കിട്ടും, കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടും. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് സോപ്പുണ്ടാക്കിയും ആ സോപ്പ് കേരളത്തിൻ്റെ മാർക്കറ്റിൽ വിറ്റുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല സോപ്പ് ലഭിക്കുന്നതെന്ന് മാത്രമല്ല, നിരവധി ആളുകൾ തൊഴിൽ ലഭിക്കുകയാണ്. തേങ്ങ വെളിച്ചെണ്ണ കർഷകനും തേങ്ങ കർഷകനും തൊഴിൽ ലഭിക്കുകയാണ്, കർഷക തൊഴിലാളിക്ക് തൊഴിൽ ലഭിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ സാമ്പത്തിക ചാക്രീകരണം കേരളത്തിൽ തന്നെ നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചെറുകിട സോപ്പ് നിർമ്മാണ യൂണിറ്റുകൾ നടക്കുന്നത്. ഇപ്പോൾ നിരവധി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇനിയും കുറേ യൂണിറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു സോപ്പ് നിർമ്മാണ പരിശീലനമാണ് ഇന്നത്തെ ഈ വികസന വഴിയുള്ള ഈ വാർത്താ പങ്ക്തിയിൽ നാം ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഈ സോപ്പ് നിർമ്മാണ പരിശീലനം നൽകുന്നത് ശ്രീ രാജീവൻ കാട്ടാമള്ളിയാണ്. നമ്മുടെ ഈ സാമൂഹ്യ പ്രവർത്തകനാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനമാണ്. നിരവധി കേന്ദ്രങ്ങളിൽ സോപ്പ് നിർമ്മാണത്തിൽ പരിശീലനം കൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ സോപ്പ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. നമുക്ക് അടുത്തതായിട്ട് സോപ്പ് നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങളെക്കുറിച്ച് രാജീവൻ കാട്ടാമള്ളി നമുക്ക് പരിചയപ്പെടുത്തരും. രണ്ട് സ്റ്റീൽ പാത്രമാണ്, ഇതുപോലെ വാവട്ടുള്ള സ്റ്റീൽ പാത്രം. അലൂമിനിയം പാത്രം പറ്റില്ല, അലൂമിനിയം പാത്രം പറ്റില്ല. കാരണം അലൂമിനിയം പാത്രത്തിൽ ഈ സോഡിയം ഹൈഡ്രോക്സ്, അതായത് പ്ലാസ്റ്റിക് സോഡിയം എടുത്തു കഴിഞ്ഞാൽ ഒട്ട പോകും. അതുപോലെ വീര്യമുള്ള ഒരു രാസവസ്തുവാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ പ്ലാസ്റ്റിക് സോഡ. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ എടുക്കാൻ പാടുള്ളൂ. സ്റ്റീൽ പാത്രത്തിൽ ആദ്യം നേരത്തെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് 350 മില്ലിയിൽ പ്ലാസ്റ്റിക് സോഡ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 350 മില്ലി സാധാരണ വെള്ളെടുക്കുക, അത് സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് ഈ കിറ്റ് സോപ്പിൻ്റെ കിറ്റിൽ നിന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് ആൽക്കലി ആണ്, ക്ഷാര, ഇത് വെള്ളത്തിൽ ഇടുക, വെള്ളത്തിൽ ലയിപ്പിക്കുക, ഒഴിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലാസ്റ്റിക് സോഡ മാറി ഇത് വെള്ളത്തിലിടുക. എന്നിട്ട് ഇതിൽ നിന്നൊരു വായു വരും, പക്ഷെ അത് ശ്വസിക്കാൻ പാടില്ല. ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 കിലോ വെളിച്ചെണ്ണ എടുക്കുക. ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 കിലോ വെളിച്ചെണ്ണ എടുക്കുക. അതിൽ നേരത്തെ കലക്കി വെച്ച പ്ലാസ്റ്റിക് സോഡയും സോഡിയം സിലിക്കേറ്റ് ലായനിയും ഈ സ്റ്റീ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഇളക്കണം. ഇത് കളറും പെർഫ്യൂമും ഉള്ള സാധനമാണ്. ഇത് കിറ്റിൻ്റെ പുറം കിട്ടുന്നതാണ്. ഇത് 20 മിനിറ്റ് പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഇട്ടിട്ട് ഇളക്കി ചോർക്കുന്നു. ടൈമില്ല, നമ്മൾ ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം ഈ കളറും പെർഫ്യൂമും കൂടി ചേർന്നിട്ടില്ല, മിക്സഡായിട്ടില്ല, ആ കുപ്പിയിൽ കിട്ടുന്ന സാധനം ഒഴിക്കുക അല്ലേ. ആ അതിൽ ഒഴിച്ചിട്ട് 5 മിനിറ്റ് സമയം ഇളക്കണം, അങ്ങനല്ലേ. 5 മിനിറ്റ് ഇളക്കി ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോസിൻ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 25 മില്ലി വെള്ളത്തിലാണ് റോസിൻ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കണം. നമ്മൾ റോസിനാണ് ഇതുപോലെ ചൂടാക്കുന്നത്. ഗ്യാസ് പാടുന്നില്ല, നമുക്ക് മെഴുകി കത്തിച്ചിട്ട് അത് അതേപോലെ അല്ലേ, മെഴുകി കത്തിച്ചാൽ മതിയല്ലോ, അത് ചൂടാക്കിയാലും മതി. റോസിൻ
ചൂടാക്കിയത് വെളിച്ചെണ്ണയിലോട്ട് ചൂടാക്കിയത് ഇതിൽ ഒഴിക്കും. നേരത്തെ ചൂടാക്കി കലക്കി വെച്ച റോസിന് അതിലേക്ക് ഒഴിക്കും അല്ലേ? അല്ല അതിലേക്ക് ഒഴിക്കും. അതിൻ്റെ എത്ര സമയം ഇളക്കണോ? ഇളക്കണോ? പിന്നെ ഇളക്കിയിട്ട് അപ്പം തന്നെ അച്ചിലേക്ക് മാറ്റാം. നമ്മൾ പെട്രോളും ചെല്ലി പുരട്ടി തയ്യാറാക്കി വെച്ച അച്ചിലേക്ക് ഈ മിശ്രിതം മാറ്റുക അല്ലേ? ഇത് കട്ട പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ? സോപ്പ് കട്ട പിടിക്കാനാണ് റോസ് ഉപയോഗിക്കുന്നത്. ശരി, അപ്പൊ അച്ചിലേക്ക് മാറ്റാം. പെട്രോൾ ചെല്ലി അച്ചിൽ പുരട്ടണം. 20 അച്ചാണ്ടാവുക, 20 സോപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ബയോലിൻ എന്ന് പറയുന്ന പെട്രോളിൻ ചെല്ലിയാണ് ഇത് പുരട്ടേണ്ടത് അച്ചിൽ. കാരണം എന്ന് പറഞ്ഞാൽ സോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ, കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളക്കി കിട്ടാനാണ് ഈ പെട്രോളിൻ ചെല്ലി ഇതിന് സൈഡിൽ പുരട്ടുന്നത്. അപ്പോൾ ബയോലിൻ എന്ന് പറയുന്ന പെട്രോൾ ചെല്ലി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ഒരിട്ട് വീട്ടിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാതൃകയാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പ് ഈ അച്ചിൽ നിന്ന് മാറ്റിയതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സോപ്പ് ചൊറിയോ, നന്നായി ചൊറിയോ, അത് ഏത് സോപ്പ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ സോപ്പിൻ്റെ അച്ചിൻ്റെ മറുവശത്ത് മാറ്റി വയ്ക്കും. പിന്നീട് 2 മണിക്കൂർ സോപ്പ് എടുക്കാം, ഒരു പാത്രത്തിലിട്ട് വെക്കാം. 2-3 ദിവസം കഴിഞ്ഞാൽ കവറുണ്ടെങ്കിൽ കവറിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് 2 ആഴ്ച വരെ അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഒരു നല്ല ചെറുകിട സംരംഭമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എല്ലാ വീട്ടിലും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെറുകിട സംരംഭം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അവരവർക്ക് വേണ്ടുന്ന സോപ്പ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അലക്ക് സോപ്പ്, സോപ്പ് പൊടി, മറ്റേ സോപ്പ് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെ ഇടപെട്ട ഒരു ദിവസങ്ങളിൽ നമുക്ക് അടുത്ത വികസന ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അത്തരം ക്ലാസ്സുകൾ കൂടി കടക്കാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വികസന വാർത്തയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.